ഫുൾസ്റ്റാക്കറിൻ്റെ മിത സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നലെ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള മസാബ മസാബ എന്ന് പറയുന്ന സീരീസ് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ നല്ല ഇടാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. പക്ഷെ നല്ല വീട്ടിൽ വൈഫൈ പോയി കിടക്കായിരുന്നു. അപ്പോൾ നെറ്റൊന്നും ഇല്ലാത്ത കാരണം വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും ഞാൻ നിന്നില്ല. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ മസാബ ഗുപ്തയുടെയും നീന ഗുപ്തയുടെയും റിയൽ ഇൻസിഡൻസ് വെച്ചിട്ടാണ് ഈ ഒരു സീരീസ് ആയിട്ടുള്ളത്. അവർ തന്നെയാണ് ഈ ഒരു സീരീസിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള കുറച്ച് നോക്കാം. പോസിറ്റീവുള്ള കുറച്ച് കാര്യം പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീരീസിൽ ചിരിക്കാൻ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവിടെ അവിടെ ആയിട്ട് നല്ല എൻ്റർടൈനിങ് ആക്കുന്ന രീതിയിലും അതുപോലെ തന്നെ നല്ല രസമായിട്ട് തോന്നിപ്പിക്കുന്ന കുറച്ചധികം സെഗ്മെൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം നീന ഗുപ്തയാണ്. നീന ഗുപ്ത എന്ന് പറയുന്നത് ഒരു ഭയങ്കര കഴിവുള്ളൊരു ആർട്ടിസ്റ്റായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു 60 അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ ഒരു ഏജ് ഉണ്ടാവും, എന്നാൽ പോലും ആ ഒരു പ്രായത്തിൽ പോലും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ തന്നെ കുറേ ഫിലിംസോ സീരീസോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ അടുത്ത് വന്നിട്ടുള്ള നീന ഗുപ്ത അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഫിലിംസും സീരീസും ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് ശുഭമംഗൾ ജാദ സസാവുദൻ, പിന്നെ ബദായി ഹോ, പിന്നെ നമ്മുടെ പഞ്ചായത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ആൻഡ് ഈ ഒരു സീരീസിലും ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത പോലെ എനിക്ക് തോന്നിയിരുന്നു. നല്ല രസമായിട്ട് പല സെഗ്മെൻസിലും തോന്നിയിരുന്നു. പിന്നെ ഈ ഒരു ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് കൊണ്ടും കുറച്ചൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു. ആൻഡ് ടോട്ടലി നല്ല രസമുണ്ടായിരുന്നു. ഈ സീരീസിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മസാബ ഗുപ്ത തന്നെയാണ്. കാരണം ഈ ഒരു സീരീസിലൂടെ അഭിനയിക്കുമ്പോൾ നമുക്കൊരു വലിയ സുഖകരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ഒരു സീരീസിൽ മസാബ ഗുപ്ത അഭിനയിച്ചപ്പോൾ മൊത്തത്തിലൊരു കാര്യമായൊരു ഔട്ട്പുട്ട് വരാത്ത പോലെ എനിക്ക് തോന്നുന്നു. റിയൽ ലൈഫിലെ സ്വന്തം റോള് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ നമുക്ക് കണ്ടിരിക്കുമ്പോൾ അത്ര കണ്ട് സാറ്റിസ്ഫൈങ് രീതിയിലുള്ളൊരു പെർഫോമൻസും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഈ ഒരു സീരീസിൻ്റെ ഔട്ട്പുട്ടാണ്. കാരണം ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ മിസ്സിങ് ആവണ പോലെ തോന്നിയിരുന്നു. കാരണം നീന ഗുപ്തയുടെ കുറേ സെഗ്മെൻസൊക്കെ ഈ ഒരു സീരീസിനൂടെ കാണുമ്പം അവിടെയൊക്കെ രസമായിട്ട് വരുന്നുണ്ടെങ്കിലും ബാക്കി മസാബ ഗുപ്തയുടെയും പിന്നെ ഈ ഒരു സീരീസിലൂടെ കാണിച്ചു പോകുന്ന കുറച്ചധികം സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും മൊത്തമായിട്ടൊരു നല്ല ഔട്ട്പുട്ടല്ല തരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അത്ര രീതിയിലും കണ്ട് സാറ്റിസ്ഫൈങ് ആയിട്ട് കാണാൻ പറ്റിയൊരു സീരീസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. നീന ഗുപ്തയുടെ കുറേ കോമഡികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചിരിക്കാൻ നല്ല രസമായിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മൊത്തമായിട്ട് പറയുമ്പോൾ അത്ര കുറച്ച് കോമഡികളൊക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ മൊത്തമായിട്ട് പറയുമ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ്, അത്ര ഒരു സെറ്റപ്പുള്ള എക്സ്പെക്ട് ചെയ്ത രീതിക്കൊന്നും ഈ ഒരു സീരീസ് വന്നിട്ടില്ല. ആൻഡ് ഈ ഒരു സീരീസ് വേണമെങ്കിൽ കാണാം. ഇത് 3 മണിക്കൂറിൻ്റെ ഒരു ടൈമുള്ളൂ, അത്ര വലിയ സീരീസൊന്നുമല്ല. 3 മണിക്കൂറിൻ്റെ ടൈമിലെടുത്തിട്ടുള്ളൊരു സീരീസാണ്. ആൻഡ് ടോട്ടലി എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി, ബൈ ഗൈസ്.